കൊട്ടാരം ആയുർവേദിക് സെന്റർ കുറ്റ്യാടി നരിക്കുട്ടം ചാൽ. കടത്തിനാട്ടിലെ പ്രമുഖ ക്ഷേത്രമായ അറക്കിലാട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കാനാനുസൃതമായ പുതുമകളോടുകൂടിയാണ് ക്ഷേത്രപ്പണികൾ നടന്നുവരുന്നത്. ക്ഷേത്രം കോവിലിന്റെ പുനരുദ്ധാരണം, അഷ്ടബന്ധം, കലശം നടത്തുക, നടപ്പാത നിർമ്മിക്കുക, കൊടിമരം നിർമ്മിക്കുക തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾക്കായി പി പി ദാമോദരൻ മാസ്റ്റർ കൺവീനറായും ഡോക്ടർ എ ഭാസ്കരൻ ഗജാൻജിയുമായി 54 അംഗ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ശ്രീകോവിലിന്റെ ചെമ്പടിക്കലും നമസ്കാര മണ്ഡപത്തിന്റെ പണിയും അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ അധപതനത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുക, അതിൽ നിന്ന് ഇന്നത്തെ സ്ഥിതിയിലാവുക, ഇതൊക്കെ 100 പുണ്യങ്ങൾ കൊണ്ട് മാത്രം സാധിക്കാവുന്നത്. ആകസ്മികമായിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാകുന്നത്. ഇപ്പോഴും ഭാഗി ഈ രാജ്യത്തെ ആളുകളുടെ മുഴുവൻ സഹകരണവും സഹായവും ഇതിലുണ്ടായിട്ടുണ്ട്. സുമാർ ഞങ്ങൾ 20 ലക്ഷത്തോളം രൂപ ഇതിന് ചെലവഴിച്ചു. ഇത് ഒരുപാട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലോ. ചെമ്പടിക്കൽ മിക്കവാർ ഇനിയൊരു അടുത്ത മാസം കൊണ്ട് തന്നെ തീർക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇവിടെ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രസിഡൻറ്റും രണ്ടും ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഇത്രത്തോളം പോയത് എന്നുള്ളത് ദൈവത്തിൻ്റെ സഹായം എന്നല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയാൻ. ഈ ക്ഷേത്രം പണ്ട് അക്ലോത്തില്ലത്തെ നമ്പൂതിരിയുടെ നമ്പൂതിരി മക്കളില്ലാതെ മരിച്ചപ്പോൾ അനാഥമായി കിടന്നൊരു സ്ഥലമാണ്. പിന്നെ ഇത് ക്ഷേത്രം അനാഥമായി, ഇതിൻ്റെ സ്ഥലം പലരും കൈവശപ്പെടുത്തി, നടന്നു വരാനുള്ള ഒരു വഴി കൂടി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പരേതനായ കുഞ്ഞിരാമസ്രാവിൻ്റെ കീഴിൽ ഒരു പ്രസിഡൻ്റായിട്ടൊരു കമ്മിറ്റി വന്നു. പിന്നീട് അതിൻ്റെ പ്രവർത്തനം വന്നു. ഇന്ന് ഞങ്ങൾ ഈ നിലയിലെത്തിയിരിക്കുന്നു. ഈ നില എന്ന് പറയുന്നത് ഭഗവാൻ അനുഗ്രഹം തന്നെയാണ്. ഇവിടെ എല്ലാ ആളുകളുടെയും അടുത്ത ഇനി അടുത്ത ഞങ്ങളുടെ വിശുപാടി ഇവിടെ കലശം നടത്തേണ്ടതുണ്ട്. അടുത്ത 3 കൊല്ലത്തിലടക്ക് ഞങ്ങൾ നടത്തും. കലശം നടത്തിയിട്ടാണ് ഇനി അടുത്ത പുനർനിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അഷ്ടബന്ധ കലശം നടത്തിയാൽ സാധാരണ നിലക്ക് 12 കൊല്ലത്തിലടക്ക് ഒരു കലശം നടത്തണം. ഇത് വൈകിപ്പോയിരിക്കുന്നു. പിന്നെ ഈ കൊറോണ കാലം ഞങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഈ ക്ഷേത്രത്തിൻ്റെ പ്രവൃത്തിയൊക്കെ ശാന്തമായി അത് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എന്നല്ലാതെ എനിക്കൊന്നും പറയാൻ. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ഷാജി പൊയിൽക്കാവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ശില്പമുദ്ര എന്ന കലാസ്ഥാപനത്തിലെ കലാകാരന്മാരായുള്ള വൈശാഖ്, ഉരളൂർ, സുരേഷ് ബാബു ചത്യാടത്ത്, ദീപു പി കെ, സജീഷ് പി സി എന്നിവർ ചേർന്നാണ് ചുവരലങ്കാരങ്ങൾ ശില്പരചനയാൽ സമ്പന്നമാക്കിയിരിക്കുന്നത്. അറക്കിലാട് ശിവക്ഷേത്രത്തിൻ്റെ ഈ ചുവരുകളിൽ ചെയ്തിരിക്കുന്ന ഈ ശില്പങ്ങൾ സ്ഥിരം പാരമ്പര്യ ശില്പകലയിലൂന്നി ഒരു പുതിയ മെത്തേഡാണ് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. ശില്പമുദ്ര എന്ന പേരുള്ള കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശില്പങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം, 6 ശില്പികൾ ചേർന്നാണ് ഇത്രയും ശില്പങ്ങളിവിടെ ചെയ്തത്. ഇത് ഇതിൻ്റെ ഈ പെയിൻറ്റിങ് മെത്തേഡും ശില്പകലാ രീതിയും എല്ലാം സ്ഥിരം ഒരു പാറ്റേണിൽ നിന്നും മാറിയാണ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ രീതി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങളുടേതായ ഒരു മാറ്റം ഇതിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം സോപാനത്തിൽ കാണുന്ന വ്യാളിമുഖം, അതേപോലെയുള്ള ഈ ആനകളുടെയൊക്കെ രൂപങ്ങൾ, പിന്നെ ഈ പക്ഷിമാല, ഇങ്ങനെയുള്ള രൂപങ്ങളെല്ലാം തന്നെ, ഈ ശില്പരൂപങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും 100% കേരള സ്കൾപ്ചർ രീതിയല്ല. ഇതിൽ
ഒരു കർണാടക രീതിയും കൂടി ചേർത്തുകൊണ്ട് ഞങ്ങളുടേതായ ഒരു മെത്തേഡിലാണ് ഇത് പൂർണ്ണമായും ചെയ്തിരിക്കുന്നത്. ഇത് സിമെൻറ്റിലാണ് പൂർണ്ണമായും പണി തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റോൺ ഫിനിഷിങ് അതുപോലെ മെറ്റാലിക് കോപ്പർ മെറ്റാലിക് ഫിനിഷിങ് എന്നിവ കൊടുത്തു എന്നേ ഉള്ളൂ. പൂർണ്ണമായും സിമെൻറ്റിലാണ് ഇത് തീർത്തിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഈ ധനദ്വാരത്തിൽ കാണുന്ന ഈ ശില്പങ്ങൾ, ഈ മഷിപ്പൂവുകളെല്ലാം പൂർണ്ണമായും കേരള രീതി തന്നെയാണ്. അതേസമയം വ്യാളിമുഖം, മകരതോരണം ഇങ്ങനെയുള്ള രൂപങ്ങളെല്ലാം തന്നെ അല്പം കർണാടക രീതി കൂടി ചേർത്തിട്ടുണ്ട്. അത് ഞങ്ങളുടേതായ ഒരു സ്വാതന്ത്ര്യം, ശില്പികളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതുമ ഉണ്ടാക്കലാണ്. ക്ഷേത്രങ്ങളിലും നിലവിലുള്ള രീതിയിൽ നിന്നും അല്പം മാറിയിട്ട് ഒരു പുതിയൊരു രീതി. ആറോളം കലാകാരന്മാർ ചേർന്ന് ഏകദേശം ഒരു 2 മാസത്തോളം ഒരു കാലയളവിലാണ് ഇത്രയും ശില്പങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ ക്ഷേത്ര ചുവരുകൾ ഒരുപാട് കാലമായി ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ മെത്തേഡിൽ, സ്കൾപ്ചറിൻ്റെ മെത്തേഡിലൊക്കെ അത് ആ മാറ്റം സൃഷ്ടിക്കാനുള്ളൊരു ശ്രമം ഞങ്ങളിവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാപനമായ ശില്പമുദ്രയുടെ 38-ാമത്തെ ക്ഷേത്രമാണിത്. മുമ്പ് 37 ക്ഷേത്രങ്ങൾ ചെയ്തു കഴിഞ്ഞ് 38-ാമത്തെ ക്ഷേത്രമാണ്. മുൻകാലങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ കേരളീയ ശില്പകലയിൽ ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അടുത്തൊരു ഘട്ടം എന്നുള്ള നിലയിലാണ് ഇവിടെയുള്ള ശില്പങ്ങൾ തീർത്തത്. കേരളത്തിന് വെളിയിൽ ഒരു 6 സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യക്ക് പുറത്തും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടേതായ ഒരു മാറ്റം സൃഷ്ടിക്കാറുണ്ട്. നിലവിലെ രീതിയിൽ നിന്ന് അല്പം മാറ്റം. പാരമ്പര്യത്തിൽ നൂന്നിക്കൊണ്ട് തന്നെ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ പുതുതായി കിട്ടാവുന്ന മെറ്റീരിയൽ കൂടി ഞങ്ങൾ പൂർണ്ണമായും പരീക്ഷിക്കാറുണ്ട്. കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം, അത് എക്കാലവും ഞങ്ങളുടെ വർക്കിൽ ഞങ്ങൾ നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. അതിൽ വിജയം കണ്ടെത്തുകയുണ്ട്. ഈ പെയിൻറ്റിങ്, ഈ മെത്തേഡുകളൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിനൊരു ഒരു പോറൽ പോലും ഏൽക്കാത്ത രീതിയിലാണ് ഇതൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ളത്. ജന്മജന്മാന്തരങ്ങളായുള്ള പുണ്യത്തിൻ്റെ ഫലമാണത്രേ ഒരു ക്ഷേത്ര നിർമ്മാണം ചെയ്യാൻ കഴിയുന്ന. അതിൽ പങ്കാളികളാകാൻ സാധിക്കുന്നത് നമ്മളുടെയൊക്കെ മഹാഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ, വളരെ പുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്തിന് തന്നെ ഐശ്വര്യം നൽകിയ ഈ ക്ഷേത്രത്തിന് ഈ തരത്തിൽ അതിനൊരു പുനർനിർമ്മാണം, അല്ലെങ്കിൽ അത് കുറേ കൂടി ഭംഗിയാക്കുക എന്നുള്ള കർമ്മം ചെയ്യാൻ സാധിച്ചതിൽ അങ്ങേയറ്റം കൃതാർത്ഥരാണ്. ഭഗവത് കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കത് സാധിച്ചത്. ഈ സാമ്പത്തികമായ സഹായം മാത്രം ചെയ്യാനാണ് മറ്റുള്ളവർക്ക് കഴിയുക. അതേസമയം ഇതിൽ നേരിട്ട് പങ്കെടുത്ത് ഇത്ര മനോഹരമായ ഒരു പുരാതന ക്ഷേത്രത്തിൻ്റെ ഔട്ട്ലുക്ക് ഇതിന് തരാൻ കഴിഞ്ഞ ഈ പ്രവർത്തകരെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ്. അവരും വളരെയധികം പുണ്യം ചെയ്തിട്ടുള്ള ജന്മങ്ങളാണ് എന്ന് മാത്രം പറയട്ടെ. ഇതിന് ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായൊരു ക്ഷേത്രം, ഒരു ഭക്തിയുടെ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇതിനെ പുനർനിർമ്മാണം ചെയ്തതിൽ അവരോടുള്ള കൃതജ്ഞത ഞങ്ങൾക്ക്, ഈ കമ്മിറ്റിക്ക് എല്ലാവർക്കും ഉണ്ട്.